ആരോഗ്യ പ്രവർത്തകരുടെ മേന്മകൾ കേരളം തിരിച്ചറിയുന്ന കാലമാണിത്. അതിനാൽ അവരെയും ഞങ്ങൾ ആദരിക്കുകയാണ്. നമ്മുടെ നഴ്സുമാരിൽ സാമൂഹിക പ്രവർത്തനം കൊണ്ട് ശ്രദ്ധേയയായ നർഗീസ് ബീഗത്തിനാണ് കൈർലി ടി വിയുടെ പ്രത്യേക പുരസ്കാരം. നമുക്ക് നർഗീസ് ബീഗത്തിനെ കൂടുതൽ അറിയാം. ഉപ്പയ്ക്ക് വയ്യാതാവുക, ജീവിക്കാനായി ഉമ്മയും ഉമ്മുമ്മയും കരിങ്കൽ ഉടക്കേണ്ടി വരിക, അഞ്ചു വയസ്സിലെ ഇരുമ്പ് ചുറ്റികയുമായി കല്ലുടയ്ക്കുക, ആ വിധി അനുഭവിക്കേണ്ടി വന്ന ഒരു പെൺകുട്ടി എവിടെയെത്തും? നർഗീസ് ബീഗം വിളിച്ചു പറയുന്നു, അവൾ അഗതികളുടെ അത്താണിയായി മാറും. ഭർത്താവ് മദ്യപനായി, ഉപദ്രവിക്കാൻ തുടങ്ങി. മദ്യവിമുക്തി ചികിത്സകൾ പരാജയപ്പെട്ടു. ഒരു ദിവസം ആ മനുഷ്യൻ പ്രഷർ കുക്കർ എടുത്തു തല്ലി. ആ ഗതിയിലായ ഒരു യുവതി എവിടെയെത്തും? നർഗീസ് വീണ്ടും പറയുന്നു, അവൾ രണ്ടു കുട്ടികളെയും എടുത്ത് വീട് വിട്ടിറങ്ങും, ജോലി ചെയ്യും, മക്കളും ഉപ്പയും ഉമ്മയും അനുജനും അനുജത്തിയും ഒത്ത് മാനമായി ജീവിക്കും. നർഗീസ് ഫറൂഖിലെ കോയാസ് ആശുപത്രിയിൽ നഴ്സാണ്. പക്ഷേ ജോലി കഴിഞ്ഞാൽ പോവുക തന്നെ കാത്തിരിക്കുന്നവരിലേക്കാണ്. മരുന്നും ഭക്ഷണവും വസ്ത്രവും വീട്ടുവാടകയും ട്യൂഷൻ ഫീസും നിയമോപദേശവുമായി. നർഗീസ് ചെയ്യാത്ത സഹായമില്ല. അഡോറ എന്ന സന്നദ്ധ സംഘടനയെ നയിക്കുന്നു. മാസം 4 ലക്ഷത്തോളം രൂപയുടെ സഹായം വിതരണം ചെയ്യുന്ന സംഘടന. ഇതിനകം സാധുക്കൾക്ക് 74 വീടുകൾ പണിതുകൊടുത്തു. മുപ്പത്തിനാല് കുടിവെള്ള പദ്ധതികൾ നടപ്പാക്കി. പാവങ്ങൾക്ക് സൗജന്യ വസ്ത്രം നൽകാൻ ഏഞ്ചൽസ് എന്ന പ്രസ്ഥാനം തുടങ്ങി. പാരാലീഗൽ വോളണ്ടിയറായി ആവശ്യക്കാർക്ക് നിയമസഹായം എത്തിക്കുന്നു. കിടപ്പു രോഗികൾക്കായി ഒരു ഫിസിയോതെറാപ്പി സെന്റർ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. സമാന ഹൃദയനായ വിവാഹമോചിതനായ സുബൈർ 6 മാസം മുമ്പ് ആ ജീവിതത്തിലേക്ക് കടന്നുവന്നു. ആ കല്യാണം പോലും ഒരു വീട്ടിലേക്ക് ജീവിതമെത്തിച്ചു. മെഹറായി കിട്ടുന്ന സ്വർണമാല വേണ്ടെന്ന് പറഞ്ഞു നർഗീസ്. പകരം സുബൈർ സമ്മാനിച്ച 180,000 രൂപ കൊണ്ട് ഒരു ഭിന്നശേഷിക്കാരന് പെട്ടിക്കട വെച്ചു കൊടുത്തു. വാർത്തകളിൽ നിന്ന് ഞങ്ങൾ സമ്മാനിക്കുന്നു. അത്തളപിത്തള കളിക്കേണ്ട പ്രായത്തിൽ കരിങ്കല്ലുടച്ച് ജീവിതം തുടങ്ങിയ ഈ കൈകളിലേക്ക് വിവാഹം തടവറയായപ്പോൾ വീട്ടുവാതിൽ തുറന്ന് സ്വാതന്ത്ര്യത്തിലേക്കിറങ്ങിയ ഈ കൈകളിലേക്ക് ഉണ്ണാനും ഉടുക്കാനുമില്ലാതെ വളർന്ന് 100 കണക്കിന് ആളുകൾക്ക് ഉണ്ണാനും ഉടുക്കാനും തല ചായ്ക്കാനും തല നിവർത്തി നിൽക്കാനും വേണ്ടത് കൊടുക്കുന്ന ഈ കൈകളിലേക്ക് കൈരളി ടിവിയുടെ പ്രത്യേക പുരസ്കാരം. കൈരളി ടിവിയുടെ പ്രത്യേക പുരസ്കാരം ഏറ്റുവാങ്ങുവാനായി
ഇനി നർഗീസ് ബീഗത്തിൻ്റെ വാക്കുകൾക്ക് നമുക്ക് കാതോർക്കാം. തരൂ പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. ശരിക്കും എനിക്ക് കരച്ചിലാണ് വരുന്നത്. മമ്മൂക്കൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു അവാർഡ് വാങ്ങിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും സ്വപ്നം പോലും കാണാത്തൊരു കാര്യമാണ്. ഒരുപാട് സന്തോഷം. മമ്മൂക്കായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അശ്വിൻ എന്ന് പറഞ്ഞൊരു കുട്ടി എല്ലാ സമയവും ഞാൻ ചെല്ലുമ്പോൾ, ഒട്ടിസം വന്നൊരു കുട്ടിയാണ്, എല്ലാ സമയം ഞാൻ അവിടെ ചെല്ലുമ്പം എന്നോട് പറയും മമ്മൂക്കയെ ഒന്ന് കാണണം, മമ്മൂട്ടി അത്രയേറെ ഇഷ്ടപ്പെടുന്നുണ്ട്, അവൻ നടക്കാനൊന്നും സാധിക്കാത്തൊരു മോനാണ്. അങ്ങനെ ആ ഒരു ആഗ്രഹം വെറുതെ ഞാൻ ഫേസ്ബുക്കിലൊന്ന് പോസ്റ്റ് ചെയ്തതായിരുന്നു. സുഹൃത്ത് സ്മിതയാണ് മമ്മൂക്ക നാളെ വൈകിട്ട് 4 മണിക്ക് വിളിക്കും, റെഡിയായിരുന്നോ എന്ന് പറഞ്ഞ്. ഞാൻ വിശ്വസിച്ചിരുന്നില്ല, പക്ഷേ കൃത്യം 4 മണിക്ക് എൻ്റെ ഫോണിലേക്ക് മമ്മൂക്ക വീഡിയോ കോൾ ചെയ്തു, അശ്വിനോട് സംസാരിച്ചു. ആ മമ്മൂക്കയുടെ കയ്യിൽ നിന്ന് ഈ ഒരു ആദരവ്, ഈ ഒരു അവാർഡ് മേടിക്കാൻ സാധിക്കാറുണ്ടാൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമായിട്ട് ഞാൻ കരുതുന്നു. ഞാനൊരു സാധാരണ സ്ത്രീയാണ്, സാധാരണ ചെറിയൊരു ശമ്പളം വാങ്ങിക്കുന്ന ഒരു ചെറിയ സ്ത്രീയാണ്. പക്ഷേ എനിക്ക് ഒരുപാടധികം കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചത് എന്നോടൊപ്പം ചേർന്ന് നിൽക്കുന്ന അനേകം മനുഷ്യരുള്ളത് കൊണ്ടാണ്. ഞാൻ ഓരോ ആവശ്യങ്ങൾ പറയുമ്പോഴും എന്നെ കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് അത് സാധിച്ചു തരുന്ന പ്രവാസികളായിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അതോടൊപ്പം ഞാനൊരു NGO ഡയറക്ടറാണ്, ഡോറ ഏജൻസി ഫോർ ഡെവലപ്മെൻറ്റൽ ഓപ്പറേഷൻ ഇൻ റൂറൽ ഏരിയാസ്. ഓൾ ഇന്ത്യ പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഒരു സന്നദ്ധ സംഘടനയാണ്. ആ ഒരു സംഘടനയിലുള്ള അഡോറയിലുള്ള എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും സെക്രട്ടറിയും ഒക്കെ അവിടെ വന്നിട്ടുണ്ട്. എപ്പോഴും ഏത് പാതിരാത്രിക്കും വിളിച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യമുണ്ട് എനിക്ക് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയായിട്ട് ഓടി വരുന്നവരാണ്. അതുകൊണ്ട് അതുപോലെ തന്നെ ഇത്ര അഡ്ജസ്റ്റ് ചെയ്യുന്ന 2 മക്കളുണ്ട് എനിക്ക്. കുഞ്ഞു നാൾ മുതലേ അവർ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ ജോലി കഴിഞ്ഞിട്ടുള്ള സമയം മുഴുവനും മറ്റുള്ള രോഗികളോടൊപ്പം തന്നെയാണ് ഉണ്ടാവാറ്. ആ സമയം അത്രയും അവരെ സംരക്ഷിച്ചു പോരുന്ന എൻ്റെ ഉമ്മയും ഉപ്പയാണ്, അവരും വന്നിട്ടുണ്ട് ഇവിടെ. അതുപോലെ ഒരുപാട് പേരുടെ സപ്പോർട്ടോടു കൂടിയാണ് എനിക്കിങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുന്നത്. ഞാനൊരിക്കലും എന്താ പറയുക, എനിക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെയൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഒത്തിരി മനുഷ്യരുടെ ഒരു താങ്ങും തണലും എനിക്ക് ഉള്ളത് കൊണ്ടാണ്. എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് ഒരു ഫിസിയോതെറാപ്പി സെൻ്ററാണ്. കുറേ വർഷങ്ങളായി സ്പൈനൽ ഇഞ്ചേർഡ് ആയിട്ടുള്ള ആളുകളെ കോയമ്പത്തൂർ സഹായി കൊണ്ടുപോയിട്ട് അവരെ മാനസികമായിട്ടും ശാരീരികമായിട്ടും സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. 3 മാസത്തെ ഫിസിയോതെറാപ്പി ചെയ്ത് തിരിച്ചു കൊണ്ടുവരും. അങ്ങനെ 42-ലധികം ചെറുപ്പക്കാരെ സ്പൈനൽ ഇഞ്ചേർഡായി വീണ് കിടക്കുന്ന 42-ലധികം ചെറുപ്പക്കാരെ തിരിച്ചു കൊണ്ടുവന്ന് അവർക്ക് ജീവിക്കാൻ ഒരു മാർഗ്ഗം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പെട്ടിക്കടയോ അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവരെ കുടുംബത്തെ കൂടി സംരക്ഷിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത ആളുകളെ എനിക്ക് കോയമ്പത്തൂർ കൊണ്ടുപോകാൻ പറ്റാറില്ല. കാരണം ഇപ്പോൾ അവർ കേരളത്തിലെ രോഗികൾക്ക് 1 ലക്ഷം രൂപ വരെ പൈസ ഈടാക്കുന്നുണ്ട്. പണ്ട് അത്രയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ രജിസ്റ്റർ ചെയ്ത ഒരുപാട് പേര് ഇങ്ങനെ നിൽക്കുകയാണ്. വയനാട് ജില്ല കാർഷിക മേഖലയായതുകൊണ്ട് തന്നെ ഒരുപാട് പേരുണ്ട് ഇത്തരത്തിൽ സ്പൈനൽ ഇഞ്ചേർഡ് ആയിട്ടുള്ള ആദിവാസികളടക്കമുള്ള യുവാക്കൾ. അപ്പോൾ അവരെയൊക്കെ സംരക്ഷിക്കാനും ഇതുപോലെ അവരൊക്കെ സൗജന്യമായിട്ട് ചികിത്സിക്കാനും, കൂടാതെ ബൈസ്റ്റാൻഡർ ഇല്ലാത്ത രോഗികളെ, കൂട്ടിരിപ്പുകാരില്ലാത്ത രോഗികളെ എവിടെയും അവർക്കൊക്കെ ചികിത്സ നിഷേധിക്കപ്പെടുകയാണ്. അവർക്ക് അമ്മയെ ഭാര്യയെ കൂടെ വേണം നിൽക്കാൻ. അങ്ങനെ ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ ചികിത്സ നിഷേധിക്കപ്പെട്ട അത്തരത്തിലുള്ള രോഗികളെ കൂടി പരിചരിക്കാൻ വേണ്ടി ഒരു ഫിസിയോതെറാപ്പി സെൻ്ററാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. തുറന്ന വാതിലുകളുള്ള വീട് എന്ന് ഞാൻ പേരിട്ട ആ ഒരു സെൻറ്ററിന് വേണ്ടി എൻ്റെ സുഹൃത്ത് അഡോറയുടെ ട്രഷററായിട്ടുള്ള സതീഷ് 2 ഏക്കർ സ്ഥലം തന്നിട്ടുണ്ട് വയനാട് ജില്ലയിൽ നടവയൽ. അവിടെ ഒരു സ്ഥാപനം വരണം എന്ന് ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് 10 വർഷത്തിലേറെയായി. എനിക്കതിന് ഒന്നും ചെയ്യാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. പാട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ, നർഗീസ് വളരെ മനോഹരമായ ഒരു ഗായികയാണ്, നല്ലൊരു ഗായികയാണ് അല്ലേ? അതല്ല, അത് കിടപ്പിലായിട്ടുള്ള രോഗികളുടെ അടുത്തൊക്കെ പോകുമ്പോൾ അവർക്ക് സാന്ത്വനം കൊടുക്കാൻ വേണ്ടി, സമാധാനം കൊടുക്കാൻ വേണ്ടി ഞാൻ പാടുന്നതാണ്. പക്ഷേ അവർക്ക് നീറ്റ് ഓടാൻ പറ്റാത്തതുകൊണ്ട് അവർ സഹിക്കുന്നതാണ്. പക്ഷേ ഇപ്പം ഞാൻ പാടിക്കഴിഞ്ഞാൽ മമ്മൂക്ക അടക്കം ഇവിടെ നിന്ന് ഓടും. അതുകൊണ്ട് അത് സാഹസത്തിന് മുത്തുമണിത്തൂവൽ തരാ അല്ലിക്കതിരാട തരാ നറുപൂവിതളിൽ മധുരം പകരാ ഒരു പൂങ്കാറ്റ നിൻ കനവിളലിൻ
सोष वेदी पाट पाड़ान संसान्ल सोष मामकूड़ी ए फिजियोथेरापी सेंटर तरकलिड़ा समय या वि सर वरण आरोग्यमंत्री मैडकूड़ा अब सोष किटी वैलिए कई थैंक यू बाय बाय।